വിജ്ഞാനത്തിന്റെയും വിസ്മയത്തിന്റെയും വിനോദത്തിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക്, ബേബി വിറ്റ് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമുക്ക് ഇന്നും ആരംഭിക്കാം പതിവ് പോലെ, അല്ലേ? ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെറുതെ നമുക്ക് കുറച്ച് വർത്തമാനം പറയാം, കാരണം ഒന്ന് ചാർജ് ആവണ്ടേ. എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പം? പറ മുൻപറ. എൻ്റെ ചോദ്യം ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിലോ ഒരു പുരാണ ഗ്രന്ഥത്തിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. ദൈവം എന്ന് പറയുന്ന ഒരു ഒരു സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ദൈവം എന്ന് പറയുന്നതിന് മോൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. നമ്മളെ നേർവഴിക്ക് നടത്തുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇനിയാണ് എനിക്ക് കേൾക്കേണ്ടത്. ഒരു ശക്തിയാണ് ദൈവം എന്നാണ് മോൻ വിശ്വസിക്കുന്നത്. ഓക്കെ, മോളെന്ത് പറയുന്നു? എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന നമ്മളാണെങ്കിൽ നമ്മളാണ് ദൈവം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ നമ്മളാണ് ദൈവം. ആണോ? ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷേ ഒരു മതത്തിലോ ഒരു മതഗ്രന്ഥത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഗുഡ്, പറയൂ. ഒരു വിശ്വാസം. അതൊരു നല്ല ആൻസറാണ്. ദൈവം എന്താണ്? അതൊരു വിശ്വാസം, അത്രേ ഉള്ളൂ അല്ലേ? അതാണ്. അങ്ങനെയാണോ? അപ്പോൾ മോൻ വിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണോ? ഓക്കെ. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ളത് സ്നേഹം ആണ് ദൈവം എന്നുള്ളതാണ്. സ്നേഹമാണ് ദൈവം. ഞാൻ കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന ആരുണ്ടോ, ആ കാണാത്ത ഒരു സ്നേഹമുണ്ടല്ലോ, സ്നേഹം, ആ സ്നേഹമാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നിത്യ ചൈതന്യ യതിയുടെ ഒരു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന മനോഹരമായൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? ഗണിതശാസ്ത്രത്തിൻ്റെ ആകത്തുകയായ ഉണ്മയിൽ കവിതയുടെ ചേതോഹാരിത ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന സൗന്ദര്യമാണ്, മനോഹാരിതയാണ് ദൈവം. അതിനപ്പുറം ഒരു വിശേഷണം ഇല്ല അതിനകത്ത്. ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ് അല്ലേ? ഏത് ലോകത്തിൻ്റെ കോണിൽ പോയി കൂട്ടിക്കഴിഞ്ഞാലും, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പോയി കൂട്ടിക്കഴിഞ്ഞാലും, എപ്പോഴും ഗണിതശാസ്ത്രത്തിലെ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒന്നാണ്. അതുകൊണ്ട് ഗണിതശാസ്ത്രമാണ് ലോകത്തിലെ പരമമായ സത്യം. ഉണ്മ എന്ന് പറഞ്ഞാൽ മറ്റൊരു സത്യമാണ്. അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ആകത്തുകയായ ഉണ്മയിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ പരമമായിട്ടുള്ള സത്യത്തിൽ കവിതയാണ് ഏറ്റവും ലോകത്തുള്ള സൗന്ദര്യം. മനസ്സിലായില്ലേ? ആ കവിതയുടെ മനോഹാരിത ചേർത്ത് വയ്ക്കുമ്പോഴുണ്ടാകുന്ന, കവിതയുടെ മനോഹാരിത എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യം ചേർത്ത് വയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു സൃഷ്ടിയുണ്ടല്ലോ, ഒരു വികാരമുണ്ടല്ലോ, ഒരു അത്ഭുതമുണ്ടല്ലോ, ഒരു മാജിക് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത്. അതാണ് ദൈവം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആത്മീയത? ഉദാഹരണത്തിന് H2O എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉന്നത മർദ്ദത്തിൽ സംയോജിപ്പിക്കുമ്പോൾ വെള്ളമുണ്ടാവുന്നു എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ രസതന്ത്രമാണ് അല്ലേ? അതേസമയം ദാഹിച്ചു വലയുന്ന ഒരാൾക്ക്, പാവപ്പെട്ട ഒരാൾക്ക് കൈക്കുമ്പിളിൽ മനസ്സറിഞ്ഞ് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആണ് വെള്ളത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുകി എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആശാൻ്റെ ആത്മീയത അല്ലെങ്കിൽ ചണ്ഡാല ഭിക്ഷുകിയുടെ ആത്മീയത എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോകുന്നു. അതാണ് ആത്മീയത. എട്ട് ചോദ്യങ്ങളാണ് മൊത്തം ഉള്ളത്, രണ്ട് ചോദ്യങ്ങൾ ഒരു ഗ്രൂപ്പിന്. ഓക്കെ, അപ്പോൾ ചോദ്യം കേൾക്കാൻ തയ്യാറായിക്കോളൂ. ഓരോ ചോദ്യവും മതവുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഇത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയതയിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഏരിയയിലേക്കാണ്. ചോദ്യം ഇതാണ്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും പഞ്ചാബിൽ സ്വാധീനമുള്ള മതമാണ് സിഖ് മതം. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണ്? ഗുരു ഗ്രന്ഥ സാഹിബ്. ഗുരു ഗ്രന്ഥ സാഹിബ്, പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്, വെരി നൈസ്. രണ്ടാമത്തെ ചോദ്യം വരുന്നു ടൈറ്റനിലേക്ക്. ചോദ്യം ഇതാണ്, ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ചത് ഏത് ഭാഷയിലാണ്? ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ചത് ഏത് ഭാഷയിലാണ്? തമിഴ്. തമിഴ്. ആർ യു ഷുവർ?
No. Not sure. But it is sure. Tamila. ഏഷ്യയിൽ ആദ്യമായിട്ട് ബൈബിൾ അച്ചടിച്ചത് തമിഴിലാണ്. അത് വലിയ അത്ഭുതമാണ് അല്ലേ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ് ഭാഷയിലാണ് ആദ്യമായിട്ട് ഏഷ്യയിൽ ഒരു ഭാഷയിലേക്ക് മാറി ബൈബിൾ അച്ചടിച്ചത്. ഏറ്റവും മനോഹരമായിട്ട് ബൈബിളിനെ പറ്റി വിവരിച്ചിട്ടുള്ളത് ആരാണെന്നറിയാമോ? ഖലീൽ ജിബ്രാനാണ് ഏറ്റവും മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. ലെബനോനിൽ ഇന്ന് നമുക്കറിയാം ചോര പൊടിയുന്ന, നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന അതേ സ്ഥലത്ത് വളർന്ന ഒരു ഒരു കവിയാണ് ആര്? ഖലീൽ ജിബ്രാൻ അല്ലേ. അവിടുത്തെ പാറക്കെട്ടുകളെപ്പോലും കന്മതമാക്കാൻ കഴിവുള്ള കവിയായിരുന്നു ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിവരണം, ലെബനോണിൽ ചിത്രശലഭങ്ങൾ ഉണ്ടായത് ഖലീൽ ജിബ്രാൻ്റെ ചുണ്ടിൽ നിന്നും മധുരം നുകരാൻ വേണ്ടിയിട്ടാണ് എന്നാരോ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മനോഹരമായ വാക്കുകളായിരുന്നു, വരികളായിരുന്നു ഖലീൽ ജിബ്രാൻ്റേത്. ചിത്രശലഭങ്ങൾ അന്ന് ഖലീൽ ജിബ്രാൻ ഇല്ലായിരുന്നെങ്കിൽ ലെബനോണിൽ ചിത്രശലഭങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുപോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ, മൂന്നാമത്തെ ചോദ്യം ലിയോയിലേക്ക് വരുന്നു. ചോദ്യം ഇതാണ്, യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പ്രസിദ്ധമായ വാക്യം ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്? ഭഗവത്ഗീത. ഭഗവത്ഗീത തെറ്റായ ഉത്തരമാണ്. ഇത് വേദവ്യാസന്റെ അഥർവ വേദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നാല് വേദങ്ങളുണ്ട് അറിയാമല്ലോ, ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം അല്ലേ. വേദങ്ങളെ കുറച്ചുകൂടി വിപുലമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അല്ലേ. ഉപനിഷത്തുക്കളെ കുറച്ചുകൂടി മനോഹരമായിട്ട് കഥാരൂപത്തിലാക്കിയിരിക്കുന്നതാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. പുരാണങ്ങളെ കുറച്ചുകൂടി സംഭവ ബഹുലമാക്കി നമ്മളുടെ മുമ്പിൽ വിവരിച്ചിരിക്കുന്നതാണ് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വത്താണ്. നാലാമത്തെ ചോദ്യം വരുന്നത് നിങ്ങളിലേക്കാണ്. ചോദ്യം ഇതാണ്, യഹൂദ മതത്തിൻ്റെ ആരാധനാലയമാണ് സിനഗോഗ്, അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ബൈബിൾ. ബൈബിൾ, സോറി, തെറ്റായ ഉത്തരമാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേര് തോറ എന്നാണ്. തോറ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, കേട്ടിട്ടുണ്ട്. പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, പക്ഷെ പറയുന്നതിന് മുമ്പ് ഓർമ്മ വരണമായിരുന്നു. ഇനിയും ചോദ്യങ്ങൾ നാലെണ്ണമുണ്ട് ആത്മീയതയിൽ. ആ ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. ബേബി വിത്ത് എ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. ആത്മീയത എന്ന സെഗ്മെന്റാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. മതഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇനിയും ചോദ്യങ്ങൾ നാലെണ്ണം അവശേഷിക്കുന്നു. ആ ചോദ്യങ്ങൾ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകുന്നു. ഓറിയോണിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഓറിയോൺ, ചോദ്യം ഇതാണ്, വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച വേദഗ്രന്ഥം ഏതാണ്? ഖുർആൻ. പെർഫെക്റ്റ് ആൻസർ, പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്. ഖുർആനിൽ ആദ്യത്തെ വാക്ക് തന്നെ വായിക്കുക എന്നുള്ളതാണ് അല്ലേ. അതായത് മുഹമ്മദ് നബി, മുഹമ്മദ് നബി പ്രോഫറ്റ് മുഹമ്മദ് ആവുന്നതിന് മുമ്പ് മനമടുത്തൊരു ഗുഹയിൽ പോയിരിക്കുകയും അവിടെ വെച്ചിട്ട് ഒരു ജിബ്രാൻ, ഒരു മാലാഖ വരികയും ആദ്യമായിട്ട് പുസ്തകം കയ്യിലേൽപ്പിച്ചതിന് ശേഷം ഇക്ര എന്ന് പറയുകയും ചെയ്തു. അതായത് വായിക്കുക എന്നർത്ഥം വരുന്ന വാക്ക് അല്ലേ. അതാണ് ആദ്യമായിട്ട് ഖുർആനിൽ വരുന്ന ഒരു കാര്യം. ഖുർആനിൽ അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടത്, അതായത് ഒരാൾ സ്ഥിരമായിട്ട് മോഷ്ടിക്കുമായിരുന്നു, സ്ഥിരമായിട്ട് കള്ളം പറയുമായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം മുഹമ്മദ് നബിയോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം സൊസൈറ്റിയിൽ നന്നായിരിക്കാൻ വേണ്ടിയിട്ട്? എന്ത് ചെയ്യണം? അപ്പോൾ നബി പറയുന്ന ഒരൊറ്റ കാര്യം, സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. സത്യം പറയുക. അടുത്ത ദിവസം മോഷ്ടിക്കേണ്ട സമയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ തോന്നും. കാരണം അല്ലേ, മോഷ്ടിച്ച് പഠിച്ചു കഴിഞ്ഞാലും മോഷ്ടിക്കും. നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും സാധനം മോഷ്ടിക്കും, സ്കൂളിൽ പോയി കഴിഞ്ഞാലും സാധനം മോഷ്ടിക്കും. മോഷ്ടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല, അതൊരു അഡിക്ഷനായിട്ട് മാറും. പക്ഷേ ഇദ്ദേഹത്തിന് മോഷ്ടിക്കണം, പക്ഷേ പ്രോഫറ്റ് പറഞ്ഞ കാര്യം അദ്ദേഹം ഓർക്കുകയാണ്. കാരണം സത്യം മാത്രമേ പറയാവൂ, സത്യം പറയണം. അതുകൊണ്ട് അന്നത്തെ മോഷ്ടിക്കൽ മാറ്റിവെക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും മോഷ്ടിക്കാൻ തോന്നുന്നു, പക്ഷേ പ്രോഫറ്റിനെ ഓർക്കുന്നു, വീണ്ടും സത്യം പറയണം എന്നുള്ളതിൻ്റെ പേരിൽ മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെച്ച് ആ ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കൽ എന്ന് പറയുന്ന ആ ദുഷ്കർമ്മം മാറ്റിവെച്ച ഒരു കഥ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? സത്യസന്ധമായിട്ട് ജീവിക്കുക, സത്യം മാത്രം പറയുക. അതാണ് മഹാത്മാഗാന്ധിയും നമ്മളോട് പറഞ്ഞത്, സത്യം സന്ധമായിട്ട് ജീവിക്കുക. സത്യം മുന്നിലുണ്ടെങ്കിൽ ഒരു തിന്മയും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. തിന്മയ്ക്ക് തികച്ചും വ്യത്യസ്തമാണ്, തികച്ചും വിരുദ്ധമാണ് സത്യം. അതുകൊണ്ട് സത്യത്തെ കൂട്ടു പിടിക്കുക, തിന്മ അകന്നു പോകും എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ലിയോയിലേക്ക് വരുന്നു. ലിയോ, ചോദ്യം ഇതാണ്, പ്രശസ്തമായ അജന്ത ഗുഹാക്ഷേത്രത്തിൽ ആരുടെ ജീവചരിത്രമാണ് കൊത്തിവച്ചിരിക്കുന്നത്?
ശ്രീബുദ്ധൻ, പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്, വെരി നൈസ്. ഇനി ടൈറ്റനിലേക്ക് വരുന്നു. ചോദ്യം ഇത്: കർണാടകയിലെ ശ്രാവണ ബലഗോള ഏത് മതത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്? ജൈനമതം. ജൈനമതം, പെർഫെക്റ്റ്. അവസാനത്തെ ചോദ്യം, എട്ടാമത്തെ ചോദ്യം നിങ്ങളോട്. പാഴ്സി മതമായ സൗരാഷ്ട്ര മതം സ്ഥാപിച്ചത് സൗരാഷ്ട്രർ ആണ്. ഇറാനിലും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും അനുയായികൾ ഉള്ള ഈ മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏത്? അറിയില്ല. ഉത്തരം അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ? നാവിൻ തുമ്പിൽ വന്നു, പക്ഷേ പുറത്തേക്ക് വന്നില്ല. അതാണ് സംഭവിച്ചത് അല്ലേ? പുറത്തേക്ക് വരണം, അപ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. ആത്മീയതയിലെ എട്ട് ചോദ്യങ്ങൾ ഇവിടെ തീരുന്നു. ഇനിയും അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ആ പോകുന്നതിന് മുമ്പായി നമ്മുടെ പ്രേക്ഷകരോട് ഒരു ചെറിയ ഇടവേള ചോദിക്കാം. എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ബേബി വിത്ത് എ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പാർട്ട് വിത്ത് മലർവാടി. ആത്മീയതയിലെ എട്ട് ചോദ്യങ്ങളാണ് കടന്നു പോയത്. ആ എട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു. അതിന് ചിലതിന് ഉത്തരം പറഞ്ഞു, ചിലതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. മാർക്ക് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആത്മീയത എന്ന സെഗ്മെന്റിൽ കിട്ടിയിട്ടുള്ള മാർക്കാണ് അനൗൺസ് ചെയ്യുന്നത്. ഏരിയലിന് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്, ടൈറ്റന് കിട്ടിയിട്ടുള്ള മാർക്ക് 20 മാർക്ക്, നിയോഗ് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്, ഓറിയോന് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്. ഓൾറൈറ്റ്, ഇനിയും അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അടുത്ത സെഗ്മെന്റ് മീഡിയ. മീഡിയ എന്ന സെഗ്മെന്റിൽ 4 ചോദ്യങ്ങളാണുള്ളത്. കോമൺ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പേപ്പറും പേനയുമുണ്ട്. വീഡിയോ വാളിൽ ഓരോ ചിത്രങ്ങൾ കാണിക്കും. ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരിക. കൃത്യമായിട്ട് 1, 2, 3, 4 എന്നെഴുതി അതിന് ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, സോ റെഡി. സോ ആദ്യത്തെ പൊതു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം, ചിത്രം കാണാം. ഈ ചിത്രം കാണാത്തവരുണ്ടാവില്ല. പ്രശസ്തമാണ് ഈ ഫോട്ടോ. 1994 സുഡാനിലെ പട്ടിണിയും ദൈന്യതയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇതിലൂടെ ഫോട്ടോഗ്രാഫർക്ക് ആയെങ്കിലും മാസങ്ങൾക്ക് ശേഷം കുറ്റബോധത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചോദ്യം ഇതാണ്: ആരാണ് പ്രശസ്തനായ ആ ഫോട്ടോഗ്രാഫർ? So, the answer, Ariel. Kevin Carter. Kevin Carter. Kevin Carter. Kevin Carter. 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 Kevin Carter. Kevin Carter. So, that is the right answer, Kevin Carter. Perfect. ഈ ചിത്രം വളരെ പ്രശസ്തമാണ്. നമുക്ക് അറിയാം, ഒരു കഴുകൻ എപ്പോഴും വരുന്നത് മരണം എവിടെ സംഭവിച്ചോ അതിനുശേഷമാണ് വരുന്നത്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പട്ടിണി കൊണ്ട് മരിക്കാറായ ഒരു കുട്ടി മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ മരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കഴുകൻ. ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു, അദ്ദേഹത്തിന് വലിയ സമ്മാനം കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രശ്നം, ആളുകൾ മുഴുവൻ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കുന്നു, ആ സമയത്ത് ആ കുട്ടിയെ രക്ഷിക്കാമായിരുന്നില്ലേ, ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നില്ലേ, ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾ കേട്ട് 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 മനമടുത്ത് ഹൃദയം പൊട്ടി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. 32-ാമത്തെയോ 33-ാമത്തെയോ വയസ്സിലാണ് അദ്ദേഹം, ആ ഒരു വലിയ ഫോട്ടോഗ്രാഫർ, ഈ ലോകത്തോട് വിട പറഞ്ഞത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം വളരെ സിമ്പിളാണ്. വളരെ പ്രശസ്തമായ ഈ ലോഗോ തിരിച്ചറിയുക. യെസ്, ഓക്കെ. ഏരിയൽ, വാട്ട്സ് യുവർ ആൻസർ? വിക്കിലീക്സ്. വിക്കിലീക്സ്. Wikileaks. UNEP. എഴുതിയില്ല. ഓറിയോൺ എഴുതിയില്ല. ലിയോ എഴുതിയത് UNEP. ഏരിയൽ എഴുതിയതും ടൈറ്റൻ എഴുതിയതും Wikileaks. ദി കറക്റ്റ് ആൻസർ ഈസ് Wikileaks. Wikileaks എന്താണ് ഒന്ന് പറയാമോ? എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? സ്വീഡനിലാണ്. സ്വീഡനിലാണ് Wikileaks-ന്റെ ആസ്ഥാനം. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി, രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അന്താരാഷ്ട്ര മാധ്യമ സംഘടനയാണ്, മാധ്യമ സംരംഭമാണ് Wikileaks. സ്വീഡനിലാണ് ആസ്ഥാനം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കാണാം
ചിത്രം വീഡിയോ വാളിൽ. ഒരാളുടെ ചിത്രം നിങ്ങൾ കാണുന്നു. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ചോദ്യം ഇതാണ്: മാധ്യമരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സഹായിച്ചിട്ടുണ്ട് ഈ സ്കോട്ട്ലൻഡുകാരൻ്റെ കണ്ടുപിടുത്തം. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? So Ariel, what's your answer? Jefferson. Jefferson. Okay, Titan, what's your answer? J.L. Byard. J? L. Byard. അഥവാ ജോണൽ ബയർഡ്. Yeah, ജോണൽ ബയർഡ്. Okay. What's your answer? J.L. Byard. J.L. Byard. Okay. And Orion, what's your answer? John Lowell Byard. J.L. Byard. Okay. J.L. Byard ആണ് കറക്റ്റ് ആൻസർ. J.L. Byard എന്താ കണ്ടുപിടിച്ചത് പറ. ടിവി. ടെലിവിഷൻ ആണ് കണ്ടുപിടിച്ചത്. ഏത് വർഷമാണ് അദ്ദേഹം അത് ലണ്ടനിൽ പ്രദർശിപ്പിച്ചത് ആദ്യമായിട്ട്? 1926 ചെറിയ വ്യത്യാസം. 1926 ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലിറ്റിൽ സ്കോളർ എന്ന് പറയുന്ന പരിപാടി ഈ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മനുഷ്യൻ അന്ന് അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് നമുക്കിത് കാണിക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മനുഷ്യനോട് നമുക്ക് കൈയടിച്ച് ആദ്യം ഒന്ന് നന്ദി പറയാം. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാണാം ചിത്രം ഇവിടെ. ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു അധ്യക്ഷനായിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ലോഗോ ആണ് ഇത്. സ്ഥാപനം ഏതാണ്? സോ ഏരിയൽ, വാട്ട്സ് യുവർ ആൻസർ? ഇന്ത്യൻ പ്രസ് കൗൺസിൽ. ഇന്ത്യൻ പ്രസ് കൗൺസിൽ. ടൈറ്റൻ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പിടിഐ. അറിയില്ല. അറിയില്ല. പിടിഐ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. സോ ദി റൈറ്റ് ആൻസർ ഈസ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. എന്തായാലും പറഞ്ഞത് ഇന്ത്യൻ പ്രസ് കൗൺസിൽ. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ പിടിഐ അല്ല. ഇനി ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു. മീഡിയയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു. അവശേഷിക്കുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഒരു കുഞ്ഞു മാജിക്കാണ് അല്ലേ. ഞാനും ഒരു ടെലിവിഷൻ ഫ്രെയിമൊക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ മാജിക്ക് മീഡിയ ആയതുകൊണ്ട് കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, കാണാം. സോ ദിസ് ഈസ് മൈ ടെലിവിഷൻ ഫ്രെയിം അല്ലേ. ഒരു ടെലിവിഷൻ ഫ്രെയിമാണ്. ഈ ടെലിവിഷൻ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മൂന്ന് പേരുടെ സഹായം വേണം. കം മുൻവാ. നിങ്ങൾ രണ്ടുപേരും ഇത് ഇങ്ങനെ പിടിക്കുക, ടെലിവിഷൻ ഫ്രെയിം ഇങ്ങനെ പിടിക്കുക. മൂന്ന് പേരും ഒരേ ഹൈറ്റിൽ പിടിക്കണം കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു ഡെക്ക് കാർഡാണ്. കണ്ടല്ലോ, ഡിഫറൻറ്റ് കാർഡ്സ് ഉള്ള ഒരു ഡെക്ക് കാർഡ്. യെസ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ പെട്ടി ഷീറ്റിൽ നിന്ന് ഒരു കാർഡ് മോനെ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു കാർഡ് മോനെ തിരഞ്ഞെടുക്കാം. സോ വളരെ റാൻഡം ആയിട്ട് ഒരു കാർഡ് മോനെ എടുക്കാം. ഇതിനകത്ത് എടുക്കാം. ടേക്ക്. ഒരു കാർഡ്. ആ കാർഡ് മാത്രം സ്നിഗ്ധയുടെ കയ്യിലേക്ക് കൊടുക്കുക. സ്നിഗ്ധ മാത്രം അത് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക. മോൻ ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം ഈ കാർഡുകളെല്ലാം കമിഴ്ത്തി ഇതിൻ്റെ മുകളിൽ ഇടാം, അല്ലെങ്കിൽ എല്ലാ കാർഡുകളും മലർത്തിയിടാം. ഇനി ചെയ്യേണ്ടത് ആ ഒരു കാർഡ് മാത്രം, ഏതാണ് കാർഡെന്ന് എനിക്കറിയില്ല, ആ കാർഡ് മാത്രം ഇതിൻ്റെ മേളിൽ കമഴ്ത്തി വെക്കാം. ആ കാർഡ് മാത്രം. സോ എല്ലാ കാർഡുകളും മലർന്നിരിക്കുന്നുണ്ട്, ഒരു കാർഡ് മാത്രം കമിഴ്ന്നിരിക്കുന്നുണ്ട്. കമഴ്ത്തി വെക്കാം. സോ ഐ ഡോണ്ട് നോ വാട്ട്സ് ദാറ്റ് കാർഡ്. എനിക്ക് ഒരു സാധ്യതയില്ല അറിയാം, കാരണം മോൻ സ്വന്തം സെലക്ട് ചെയ്തതാണ് കാർഡ് അല്ലേ. ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ മറ്റൊരു ഒരു സാധനമുണ്ട്. ഇതിനകത്ത് എല്ലാ കാർഡുകളും കമിഴ്ന്നിരിക്കുകയാണ്. എല്ലാ കാർഡുകളും കമിഴ്ന്നിരിക്കുന്നു. ഈ ഭാഗത്താണെങ്കിൽ എല്ലാ കാർഡുകളും മലർന്നിരിക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട്സ് ദാറ്റ് കാർഡ്. എല്ലാ കാർഡുകളും ഇതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ട്, പക്ഷെ ഒരു കാർഡ് മാത്രം അവിടെ കമിഴ്ന്നിരിക്കുകയാണ്. സോ കുറച്ചുകൂടി മുന്നിലേക്ക് നിൽക്കാം. കുറച്ചുകൂടി മുന്നിലേക്ക്, കുറച്ചുകൂടി മുന്നിലേക്ക്. ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. ഞാൻ ഇത് ഇതിനടിയിലൂടെ കൊണ്ടുപോകുന്നു. ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് വൺ കാർഡ് ഈസ് റിവേഴ്സ്ഡ്. ഓൺലി വൺ കാർഡ്. കിങ് ഓഫ് ഡയമണ്ട് എന്ന കാർഡാണ്. ആ കാർഡ് മാത്രം ഇവിടെ കമിഴ്ന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ഹിയർ. ആൻഡ് യുവർ കാർഡ്, കമിഴ്ത്തി വെച്ചിട്ടുള്ള കാർഡ് നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് ദി കിങ് ഓഫ് ഡയമണ്ട്. സെയിം കാർഡ്. That's nice. That's nice. So thank you so much. Thank you so much.
സോ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട മാജിക് കഴിഞ്ഞു, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്ക് അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ രണ്ട് സെഗ്മെന്റിൽ, ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്കാണ് അനൗൺസ് ചെയ്യുന്നത്. ഏരിയൽ, യു ഗോട്ട് 40 മാർക്സ്. ടൈറ്റൻ, യു ഗോട്ട് 50 മാർക്സ്. ലിയോ, യു ഗോട്ട് 30 മാർക്സ്. ആൻഡ് ഓറിയോൺ, യു ഗോട്ട് 30 മാർക്സ്. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ലിറ്റിൽ സ്കോളർ എന്ന ഈ പരിപാടി, എത്രയോ മാസങ്ങളായിട്ട് തുടങ്ങി വച്ചിരിക്കുന്ന ഈ പരിപാടി, തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി, 200,000+ കുട്ടികൾ പരീക്ഷ എഴുതി, അതിൽ നിന്ന് 32 കുട്ടികളെ വേദിയിലേക്ക് കൊണ്ടുവന്ന്, അതിൽ നിന്ന് സെമി ഫൈനലിലൂടെ 16 കുട്ടികളിലേക്ക് എത്തിച്ച്, അതിൻ്റെ ഫൈനൽ മത്സരത്തിൽ 8 കുട്ടികളായി നിങ്ങളാണ് നിൽക്കുന്നത്. ഈ 8 കുട്ടികൾ മത്സരിച്ച് ഇനി മത്സരിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് വെറും 2 എപ്പിസോഡുകൾ മാത്രം. ആ 2 എപ്പിസോഡുകളിൽ വന്ന ഏതാനും ചോദ്യങ്ങൾ കൂടി കഴിയുമ്പോഴാണ് നിങ്ങളുടെ വിധി നിർണയിക്കപ്പെടുക. അതുകൊണ്ട് ആ 2 എപ്പിസോഡുകളിൽ പൂർവാധികം ശക്തിയായി, വളരെ മനോഹരമായി, ഊർജ്ജസ്വലരായി പങ്കെടുക്കാനുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ആ റിസൾട്ട് അറിയാൻ വേണ്ടി പ്രേക്ഷകർ മുഴുവൻ കാത്തിരിക്കുകയാണ്. വളരെ ദൂരമില്ല നിർണായകമായ ആ ഘട്ടത്തിലേക്ക്. നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും നമുക്ക് ഇന്നത്തേക്ക് വിട പറയാം. ഗുഡ് ബൈ. ചോദ്യം: ഓൺലൈൻ വ്യാപാരത്തിനായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസിയെ വിളിക്കുന്ന പേര്. നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943334703. ഇമെയിൽ ID lsq@media1tv.in. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ. ചോദ്യം: ആറ്റത്തിലെ ഏതു കണമാണ് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്? ഉത്തരം: ന്യൂട്രോൺ. ചോദ്യം: ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം: ജമ്മു കാശ്മീർ. ചോദ്യം: ഏറ്റവും കൂടുതൽ ആണുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം: ഓ പോസിറ്റീവ്. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഉത്തരം: ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം. റീഹ വെഡിംഗ് സെന്റർ, ലോഗൻസ് റോഡ്, തലശ്ശേരി. R1 കാഷ്വൽ ഷർട്സ് ആൻഡ് കാൻഡിമാൻ ബാഗ്സ്.